പ്രവാസികള്‍ പറയട്ടെ, തത്സമയ സംവാദം തുടരുന്നു. ശ്രീ സജി, മറ്റ് മൂന്ന് പാനലിസ്റ്റുകളും താങ്കളുടെ വാദങ്ങളെ ഖണ്ഡിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾക്ക് അതിന് മറുപടി പറയാനുണ്ടാവും. മറ്റൊരു കാര്യം, അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനങ്ങൾ, കൺസൾട്ടൻസികൾ, എന്തിനധികം സെക്രട്ടേറിയറ്റ് പോലും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന ആഗോള സ്ഥാപനത്തിന്, സാധാരണ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്കൊക്കെ എതിരാണ് CPM ഇടതു പാർട്ടികൾ. പക്ഷേ ഈ PWC സെക്രട്ടേറിയറ്റ് പോലും തീരെഴുതി കൊടുക്കാനിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായി, അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ കാര്യക്ഷമതയില്ലെന്ന് കുറ്റപ്പെടുത്തി സ്വപ്നയെ പോലുള്ളവർ അവരെ പിരിച്ചുവിട്ടേന്. PSC പരീക്ഷ എഴുതിയവരെ നോക്കുകുത്തികളാക്കുന്ന സർക്കാർ തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികളെ എങ്ങനെ ശാക്തീകരിക്കും എന്നാണ് ഒരു ഒരു സാധാരണ മലയാളി കരുതേണ്ടത്. ഹലോ, കേൾക്കാമോ? ഇവിടെ പ്രധാനമായിട്ടും ഇപ്പം ഈ OICCയുടെ പ്രതിനിധി പറയുന്നത് പ്രധാനപ്പെട്ട സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും പിന്നെ NIA CCTV ദൃശ്യങ്ങളെ ചോദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് അറിഞ്ഞൂടെ. CCTV ദൃശ്യങ്ങൾ ചോദിച്ച സമയത്താണെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയെന്നാ പറയുന്നത്. അവിടെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം ഇല്ലെന്നാ പറയുന്നത്. സജി, കേൾക്കാമോ? താങ്കളുടെ ഇതായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ മൂക്ക് കയറിയിടുന്നതല്ല എന്ന് പ്രത്യേകം, കാരണം താങ്കൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കാമോ താങ്കൾക്ക്? ഓക്കെ, ഇപ്പോ പറയാം താങ്കൾക്ക്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിവരുന്ന പ്രസ്താവനകളെ സംബന്ധിച്ച് പൊതുസമൂഹം അത് ആ രീതിയിൽ അവഗണിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ശിവശങ്കറിനെതിരെ ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണം വരെ പ്രഖ്യാപിച്ചേക്കാം. നിങ്ങൾ ഇപ്പൊ NIA വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ സ്വർണ്ണക്കടത്തും അഴിമതി കേസും മറ്റും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ വരുന്നത്. അതിനെ സംബന്ധിച്ച് NIA അന്വേഷിക്കട്ടെ. നിങ്ങളുടെ ഇവിടെ കേരള ഈ മുരളീധരൻ പറഞ്ഞതാണെങ്കിൽ വന്നിട്ടുള്ള ആ ഡൊമസ്റ്റിക് രീതി വന്നിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്നുള്ള നിലയിലേക്കാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ NIA കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? NIA ഇന്നത്തെ വാർത്താക്കുറിപ്പ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? അപ്പൊ ആരെ തരത്തിലേക്ക് നിങ്ങൾ NIA കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ള നിലയിലേക്കല്ലേ വരുന്നത്? വരട്ടെ, അത് എവിടെ ചെന്ന് എത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാലോ. അതിനെ അല്ല, അതിപ്പോ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ശിവശങ്കറിൽ നിന്നും മറ്റ് എവിടൊക്കെ പോകും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, അനുകൂലിക്കപ്പെടുന്ന ഇതിനെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഒരു മാധ്യമം കൂടിയാണല്ലോ ജനടിവി. അപ്പൊ ജനടിവിക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ കിട്ടുമല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യ്, ഇതിനകത്ത് ആർക്കും ഭയമില്ല. കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മടിയിൽ കനമുള്ളവൻ. അത് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പങ്കുണ്ടോ അന്വേഷിച്ചു? മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ അന്വേഷിച്ചു? എത്ര ദിവസമായി അന്വേഷണം തുടങ്ങിയിട്ട്? എവിടെ എത്തി ഈ കാര്യങ്ങൾ? എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്? അതിനപ്പുറത്തേക്ക് ശ്രീ സുഗുണനെ പോലുള്ള ആളുകളെ നിഷ്പക്ഷനായിട്ട്, പ്രത്യേകിച്ച് കുവൈറ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെയുള്ളവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ ഈ പറയപ്പെടുന്ന നിഷ്പക്ഷർ പറയുന്നതും കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പിന്നെ വളരെ പ്രതികൂട്ടലാക്കുന്ന തരത്തിലേക്കാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നുള്ള നിലയിലേക്കാണ്. പിന്നീട് PSC ആയി ബന്ധപ്പെട്ടോട്, PSCയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളതാണ് PSC. ഞാൻ ആ കാര്യം കേരളത്തിലെ ചർച്ചയെല്ലാം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് പ്രവാസികളുടെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടത്. അഡ്വൈസ് മെമ്മോ അയച്ചത് കൊണ്ട് നിയമനമാവില്ല ശ്രീ സജി, അത് താങ്കൾ മനസ്സിലാക്കണം. അഡ്വൈസ് മെമ്മോ അയച്ചതിന്റെ കണക്കാണ് മുഖ്യമന്ത്രി ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാർത്താസമ്മേളനങ്ങളിൽ. അഡ്വൈസ് മെമ്മോ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നിയമനത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത്? നിലവിൽ PSCയുടെ മുഴുവൻ ഒഴിവുകടത്തുന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗ പാർട്ടി ഗവൺമെന്റ് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. കൃത്യമായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പിന്നീട് വരാം. പിന്നീട് ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് ഡിവിഡന്റ് പ്രവാസികളുടെ ഡിവിഡന്റ് പദ്ധതി എന്നുള്ള നിലയിലേക്ക് ഒരു പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ടാണെങ്കിൽ നടപ്പിലാക്കാനായിട്ട് 2019 December 14 അത് പിന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിനകത്ത് 100 കോടി പരം രൂപ നിക്ഷേപിച്ചുകൊണ്ട് ആളുകൾ ആ ഡിവിഡൻ ഫണ്ടിലാക്കി അത് ഈ പങ്കാളിത്തം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാസി ചിട്ടി,
അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന പ്രവാസികൾക്കാണ് ഈ പുനരധിവാസത്തിന്റെ ആനുകൂല്യം അനുസരിച്ച് ഈ വർഷം തന്നെ ഏകദേശം 30,000 രൂപയാണ് അവർക്ക് ചെലവാകുന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാഷണൽ ഗാർഡിലേക്കുള്ള പിന്നെ ഡോക്ടർമാരെയും അതോടൊപ്പം തന്നെ നേഴ്സുമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള കരാർ ഇവിടുത്തെ കുവൈറ്റിലെ നാഷണൽ ഗാർഡുമായിട്ടാണ് നോർക്കയുടെ പ്രവൃത്തികൾ സൈൻ ചെയ്തോ അതിന്റെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡ് മഹാമാരി. സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞങ്ങളായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ല, അദ്ദേഹത്തിൻ്റെ നെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസ് ആണ്. സജി, നാളെ പറയരുത് ജനം ടി വിയുടെ ചർച്ചയിൽ എന്നെ പറയാൻ സമ്മതിച്ചില്ല, അനുവദിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കരുത്. സജി ക്ഷമിക്കുക, സമയമുണ്ടെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഗുണൻ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവാസികളെ പിഴിഞ്ഞിട്ടേയുള്ളൂ. കോവിഡ് വന്നപ്പോൾ പ്രവാസികൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം യു എയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളും വളരെ ശക്തമായി അക്കാര്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളെ ഒരധികപ്പറ്റായി കാണുന്നവർ അവരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇരുത്തും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? രണ്ടുപേർക്കും പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ഈ 10,000-കണക്കിന് ചെന്നെത്തിയിരിക്കുന്ന പ്രവാസികൾ, തൊഴിൽ നഷ്ടപ്പെട്ട് എത്തിയിരിക്കുന്ന പ്രവാസികൾ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇനിയും എനിക്ക് മുമ്പ് ശ്രീ സജിത് സി നായർ പറഞ്ഞതുപോലെ ഇനിയും ഈ ക്വോട്ട സിസ്റ്റം നിലവിൽ വന്നാൽ അതിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെടുവാൻ പോകുന്ന വളരെയേറെ വളരെയധികം ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. 15% തന്നാൽ ഏതാണ്ട് 10,000,000+ ഇന്ത്യക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് 3,000,000 ഡൊമസ്റ്റിക് സെർവൻസ് മാറിയാലും 7,00,000+ 15 ഈ ഏതാണ്ട് 2.5 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന 15% എന്ന് പറയുന്ന ഏതാണ്ട് 3,00,000 അല്ലെങ്കിൽ 3.5 ലക്ഷം പ്രവാസികൾക്ക് ബാക്കിയുള്ള ഇന്ത്യൻ പ്രവാസികൾ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഈ പ്രവാസികളുടെ പുനരധിവാസത്തിന് എന്ത് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും നമ്മളിവിടെ നമ്മളുടെ വ്യക്തമായ പൊളിറ്റിക്സ് ഇരിക്കെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സഹോദരങ്ങളായ പ്രവാസികൾക്ക് വേണ്ടിയാണ്. ഈ 10,000-കണക്കിന് പ്രവാസികൾക്ക് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും വ്യക്തമായ ഒരു പോളിസി ഉണ്ടോ? 100 കോടി മുടക്കി ഒരു പ്രസ്ഥാനം പ്രവാസികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രവാസികളുടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ പോലെ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ പറയുന്ന ശ്രീ സജി പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകുന്നത്. എങ്കിലും ഈ പറയുന്ന പ്രവാസികളെ വിശ്വാസത്തിലെടുക്കുവാൻ, ഇതിനു വേണ്ടി ഉള്ള വിശ്വാസത്തിലെടുക്കുവാൻ, നാട്ടിൽ നടത്താൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും തുടങ്ങുന്ന ഒരു തൊഴിലിന് സപ്പോർട്ട് ചെയ്യുവാനായിട്ട്, അതല്ലെങ്കിൽ അവരെ എല്ലാ വിധത്തിലും സഹായിക്കുവാൻ ഈ പറയുന്ന ഗവൺമെന്റിന് സാധിക്കുമോ? നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിൽ ചെന്നൊരു തൊഴിൽ തുടങ്ങാൻ, ഒരു ഏതെങ്കിലും ഒരു തൊഴിൽ തുടങ്ങാൻ സാധ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണോ ഇപ്പോ നിലവിലുള്ളത്? ഏത് തൊഴിലാണ് നാട്ടിൽ സമരാഭാസങ്ങളില്ലാതെ നടന്നു പോകുന്നത്? ആർക്കെങ്കിലും ഒരു 4 പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ ഒരു പ്രവാസിക്ക്, ഈ തിരിച്ചു ചെല്ലുന്ന പ്രവാസിക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായി ശേഷിയുള്ള ഒരു പ്രവാസിക്ക്, ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ ഒരു പ്രവാസിക്ക് സാധ്യമാകുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടൊപ്പം തന്നെ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് ഇത്രയേറെ പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ ഉള്ള ഒരു പ്രാരംഭ നടപടികളെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും
ദുഃഖകരവും സംശയകരവുമായ ഒരു 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 സിറ്റുവേഷനിലേക്കാണ് ഞങ്ങൾ പ്രവാസികൾ എത്തിപ്പെടാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ദുരിതം, ഈ മഹാമാരിയെ സർവൈവ് ചെയ്യുന്ന കുവൈറ്റിൽ ഏതാണ്ട് കുവൈറ്റ് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുന്നു. ഒപ്പം പ്രവാസികൾക്ക് സാധാരണ തൊഴിലിലേക്ക് പോകാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലേതും സിറ്റുവേഷൻ വളരെ വേഴ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 60,000 ആൾക്കാർ കോവിഡ് ബാധിതരായി മാറുന്നു. പക്ഷേ എന്നുവരെങ്കിലും ഇന്ത്യയിലും പൊതുവെ കേരളത്തിലും വളരെ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെ കോവിഡിനെ കൺട്രോൾ ചെയ്യുവാൻ വളരെ പ്രശംസനീയമായി തന്നെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പ്രവർത്തിക്കുന്നു. നമുക്കും പ്രതീക്ഷിക്കാം ഏതാണ്ട് 1-2 മാസത്തോട് അകം നമ്മളുടെ രാജ്യവും ഈ കോവിഡ് എന്ന മഹാമാരിയെ തരണം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ശ്രീ സജിത് സി നായർ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം, നമ്മൾക്ക് പോളിസികൾ ഉണ്ടാവണം, നമ്മൾക്ക് ഐഡിയകൾ ഉണ്ടാവണം. ഐഡിയകൾ ഉണ്ടായാൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റസിനെ കാര്യമായി വിശ്വാസത്തിൽ എടുക്കുവാനുള്ള കഴിവുണ്ടാവണം. ആ വിശ്വാസത്തിൽ എടുത്തുവാൻ മാത്രമേ പ്രവാസികൾ, കഴിവുള്ള പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യുവാൻ തയ്യാറാകുകയുള്ളൂ. ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതല്ലാതെ എനിക്കൊരു കാരണവശാലും വിശ്വാസമില്ല. ഈ പ്രവാസികൾ തിരിച്ചു വരുന്ന പ്രവാസികളെ തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ തരും. പക്ഷേ എന്നുവരെങ്കിലും തൊഴിൽ ബാങ്ക് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാനും അവർക്ക് സ്റ്റാർട്ടപ്പ് പോലെയുള്ള സാഹചര്യങ്ങൾക്ക് സാമ്പത്തികമായും ടെക്നിക്കലായിട്ടും സഹായം ചെയ്യുവാനും സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് പ്രവാസികളെ തന്നെ സഹായിച്ച് കൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനും പ്രവാസികളുടെ ഈ വളരെ കഷ്ടപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് അവരെ ഒരു പരിധിവരെ തീർച്ചയായിട്ടും കരകയറ്റുവാനും സാധിക്കും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ സുഗുണൻ. തിരിച്ചത മറ്റൊരു ഇടവേള കൂടി. താങ്കള് നിർദ്ദേശ കാര്യങ്ങൾ തന്നെയാണ്. ഒരു വോട്ട് ബാങ്ക് ആകാത്തിടത്തോളം കാലം പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും താങ്കളുടെ അഭിപ്രായം ശരി തന്നെയാണ്. ഇപ്പൊ ഈ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രഷർ ചെയ്യുന്ന ഒരു ഒരു ഫോഴ്സ് ആയിട്ട് നിൽക്കാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവും. എങ്കിൽ പോലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാന് സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുകയും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ജനം ടി വി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട അടിയന്തര കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ നാട്ടില് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ പോലെ തന്നെ ഈ പ്രവാസികൾക്ക് അറ്റ്ലീസ്റ്റ് കോവിഡ് വന്ന് മരിക്കുന്നവർക്കെങ്കിലും ഒരു പെൻഷൻ പദ്ധതികൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്ന് അവരുടെ കുടുംബം അനാഥമായി പോകുന്ന കുടുംബങ്ങളെ നാഥരാക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ പ്രവാസികളുടെ പ്രശ്നത്തിൽ നിരന്തരമായി ഇടപെടുന്നുണ്ടാകാൻ തോന്നുന്നു. നിങ്ങളുടെ റേറ്റ് ഒക്കെ ഇത്തിരി കൂടി വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. ഇപ്പൊ 5 ലേക്കൊക്കെ എത്തിയെന്ന് കാണുമ്പോൾ സന്തോഷം. തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺട്രിബ്യൂഷനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ഈ കൂട്ടായ പ്രവർത്തനത്തിലുണ്ട്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളിവിടെ എല്ലാം മറന്നിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു സാമൂഹ്യ സംഘടനയിലെ ഒരു സാധാരണ പ്രവർത്തനമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള 8 യൂണിറ്റുകളുണ്ട്. ഈ 8 യൂണിറ്റുകളിൽ ഞങ്ങൾ ഏകദേശം ഒരു 7,000 കിറ്റുകൾ രാജസ്ഥാനികൾ ഉൾപ്പെടെ ആന്ധ്രക്കാർ ഉൾപ്പെടെ പല വിഭാഗങ്ങളിൽ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സംയുക്തമായിട്ടാണ് എല്ലാ സംഘടനകളും ഉൾപ്പെടെയാണ് ഞങ്ങൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ നാട്ടിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും ഇങ്ങനെ രാഷ്ട്രീയമായ ചേരിതിരിവിലേക്ക് പോവുകയും ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളും പെട്ട് മുങ്ങിപ്പോകുന്ന പ്രവാസികളുടെ സാധാരണ പ്രശ്നങ്ങളാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഒരു മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റ് ഇപ്പൊ നല്ല തന്നെ പറയണം. കേരള ഗവൺമെന്റിന്റെ പ്രവാസി ഡിവിഡന്റ് പെൻഷൻ പദ്ധതി ഒരു പരിധിവരെ നല്ല രീതിയിലാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. ഒരു 10% റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചുള്ള വളരെ ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ആ ഇംപ്ലിമെന്റ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും ഉള്ള ഒരു ശ്രദ്ധ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാണ്. അത് ഒരു പദ്ധതി ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി കൂടി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം. തീർച്ചയായും. ഓക്കെ ഓക്കെ, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി സജിയിലേക്ക് പോവുകയാണ്. സജി, പ്രവാസികളോട് ഇനിയെങ്കിലും പിണറായി സർക്കാർ നീതി പുലർത്തുമോ? പിണറായി സർക്കാർ നീതി തന്നെയാണ് പുലർത്തിയിട്ടുള്ളത്. ഡ്രീം കേരള എന്ന് പറയപ്പെടുന്നത് ഒരിക്കലുമല്ല നീതി പുലർത്തിയിട്ടില്ല.
ക്ലാസ് ഉൾപ്പെടെ ആഗസ്റ്റ് 31-ാം തീയതിക്ക് മുമ്പ് അതിനു വേണ്ടുന്ന പദ്ധതി 72-ഓളം ആളുകളാണ് ഈ വർഷം ഈ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എല്ലാ സംവിധാനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സൈത്തിനാൻ ഇവിടെ സമ്മതിക്കേണ്ടി വന്നു. ഡിവിഡൻഡ് പദ്ധതി എങ്ങുമില്ലാത്ത രീതിയിലാണ് 10% ഇതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ആ രീതിയിലേക്ക് നമ്മുടെ പദ്ധതി പോകണം. നമ്മൾ കാണണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാണ്. ആഗസ്റ്റ് 8-ാം തീയതി മുതലാണെങ്കിൽ പിന്നെ നാട്ടിലെന്ന പ്രവാസികൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമാക്കിയേക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലാണെങ്കിൽ സൗജന്യമായിട്ടാണ് ഇത് എടുത്തത്. ഇതെന്ത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി നിന്നുകൊണ്ട് തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ വളരെ പിന്നെ പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത്. പിന്നീട് ഈ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് എടുത്ത് വരുന്ന കാലത്ത് ഒട്ടനവധി അഴിമതി ആരോപണങ്ങളും എല്ലാം വരുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് കേസുകളും എല്ലാം വരുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് എല്ലാം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ശ്രീ അനിൽ നമ്പ്യാരനെ ഉൾപ്പെടെ വ്യക്തമായി അറിയാം. കാരണം ആ രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുകയാണ്. സജി, ക്ഷമിക്കുക. എന്തായാലും താങ്കൾ പറഞ്ഞു ഈ അഴിമതി ഒക്കെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ വെറുതെ ഉന്നയിക്കുന്നതല്ല, അതിനൊക്കെ അടിസ്ഥാനപരമായി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം അഴിമതിയും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടുന്നത് എന്ന് താങ്കൾ വിസ്മരിക്കരുത്. എന്തായാലും പ്രവാസികളുടെ പ്രശ്നത്തിൽ ഇപ്പോൾ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രവാസികൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ. അതുകൊണ്ട് ഇത്തരം വേദികളിൽ പ്രവാസികളുടെ ശബ്ദം അത് കൂടുതൽ കൂടുതൽ മുഴങ്ങട്ടെ. വളരെയധികം നന്ദി ചർച്ച സജീവമാക്കിയതിന്. ABC-ക്കാർക്ക് പ്രവാസികൾ പറയട്ടെ. പവേർഡ് ബൈ നാഷണൽ പെയിൻ, സെലിബ്രേറ്റഡ് ബൈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസസ്. തത്സമയ സംവാദത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.